കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കേട്ട സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളെ അറിയിച്ചല്ലോ. അത് കേൾക്കുമ്പോൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. അനവധി രോഗികൾ സൗഖ്യമായി, അനവധി പേർക്ക് അത്ഭുത വിടുതലുകൾ ലഭിച്ചു. അതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ വിളിച്ചറിയിച്ചതിന് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ തുടർഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ എന്ന ദൈവവചനം പറയുമ്പോൾ, ദ്രവ്യാഗ്രഹത്തിലേക്ക് മനുഷ്യൻ വീണു പോകാതെ ആ അമിതമായി യേശുവിൽ ആശ്രയിക്കുന്നതിന് പകരം ആ പണത്തിൽ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് പിശാച് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ട് പോകാതെ നമ്മൾ കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ ഇന്നലെ നമ്മളോട് കർത്താവിൻ്റെ ദാസനിൽ കൂടെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്തല്ലോ. തുടർന്ന് ഇന്നും അതിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അവനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടണം. അപ്പോൾ കർത്താവിൻ്റെ ബലം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിലപ്പോവുകയില്ല. അങ്ങനെ പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിച്ച് ഒരു ജയകരമായ ജീവിതം ഈ ലോകത്ത് നമുക്ക് സാധ്യമാകും. അതിനെക്കുറിച്ച് ഇന്ന് കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിരിക്കും. Fighting a good fight of faith. വിശ്വാസത്തിൻ്റെ നല്ല പോർപൊരുതുക. And that is why the book of Ephesians chapter 6 and verse 10 the Bible says. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6 അധ്യായം 10 വാക്യം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ. Finally. ഒടുവിൽ. Finally. ഒടുവിൽ. What, why is it called finally? എന്തുകൊണ്ടാണ് ഇത് ഒടുവിൽ എന്ന് പറയുന്നത്? Because Paul has taught something in the book of Ephesians. കാരണം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And then he says, തുടർന്ന് താൻ പറയുകയാണ്, ഫൈനലി, വിച്ച് മീൻസ് ബിക്കോസ് ഓഫ് ദിസ് ഫൈനലി, അതുകൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് ഒടുവിൽ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ദ പവർ ഓഫ് ഹിസ് മൈറ്റ്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ, കർത്താവിലും. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പോരാ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എല്ലാരും, അല്ല കണ്ടു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ ആരിൽ? കർത്താവിലും. കർത്താവിലും പിന്നെ അവന്റെ അമിത ബലത്തിലും. ജീസസ് വാണ്ട്സ് സ്ട്രോങ് പവർഫുൾ ചിൽഡ്രൻ, മെൻ ആൻഡ് വുമൻ. യേശുവിന് താല്പര്യം ശക്തിയുള്ള ശക്തിമാന്മാരായ സ്ത്രീ പുരുഷന്മാരെയാണ്. അതിന്റെ അർത്ഥം തനിക്ക് ബലഹീനന്മാരോട് ഇഷ്ടമില്ല എന്നല്ല. His desire is തന്റെ ഹൃദയവാഞ്ഛയാണ് that you should be strong in him and his might. നാം എല്ലാവരും അവനിലും അവന്റെ അമിത ബലത്തിലും ശക്തിയുള്ളവരാകണം. That whatever happens, എന്തെല്ലാം സംഭവിച്ചാലും, that is what verse 11, അതുകൊണ്ടാണ് അതിന്റെ 11 വാക്യം പറയാണ്, put on the whole armor of God that you will be able to stand against the tricks of the devil. പിശാചിന്റെ തന്ത്രങ്ങളോട് പിശാചിന്റെ തന്ത്രങ്ങളോട് പിശാചിന്റെ തന്ത്രങ്ങളോട് പിശാചിന്റെ ആയുധം തോൽപ്പിക്കാൻ റെഡി അല്ല. തന്ത്രം പറഞ്ഞിട്ട് തന്ത്രം തന്ത്രം ഹല്ലേലൂയ. തന്ത്രം എന്താ? മുതലെടുക്കുക. നമ്മൾ പറയത്തില്ല അവന്റെ കൂടെ നടക്കുന്നത് സൂക്ഷിച്ചു വേണം തന്ത്രശാലിയാ എന്ന് പറഞ്ഞാൽ, നമ്മളെ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന പോലെ കാര്യം പറഞ്ഞ് തെറ്റിച്ചു കളെ. ദൈവം ആദാമിനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അന്ന് ഹവ്വ ഇല്ലായിരുന്നു. ഹവ്വ സൃഷ്ടിച്ച ശേഷം ഹവ്വ പോയി ആ ഫലം കണ്ടപ്പോൾ സാത്താൻ ചോദിച്ചു, വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഇത് തിന്നരുതെന്ന്? ദൈവം പറഞ്ഞത് എന്താ? ഹവ്വ പറഞ്ഞത് എന്താ?
ഞാൻ ഓർക്കുക സാത്താൻ പറഞ്ഞു കാണും, എന്നാ തൊട്ട് നോക്കിക്ക് വല്ലതും കുഴപ്പം വരാം, തൊട്ടപ്പം കുഴപ്പമൊന്നുമില്ല, എന്നാ ഇനി തിന്നുവേം കൂടെ ചെയ്തോളാം പറയും. വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ. നൗ ഡെവൽ ഈസ് ട്രിക്കിംഗ്, നീ ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകും. ഹൗ ഇപ്പോൾ ഇരിക്കുന്ന ആരെ പോലെയാ? ഇനിയിപ്പം ദൈവത്തെ പോലെ ആകാൻ വല്ലതും ചെയ്യണോ? അതുപോലെ വിശ്വാസിന്റെ അടുത്ത് ഒരാൾ വരുന്ന പറയുന്നത്, വിടുതൽ പ്രാപിക്കാൻ നമുക്ക് വീട്ടിൽ നിന്ന് 3 ദിവസം ഉപയോഗിക്കും. പിന്നെ ഇപ്പൊ എന്നാ പ്രാപിച്ചിരിക്കുന്നേ? അടുത്തിരിക്കുന്ന ആളെ ഞോണ്ടിക്കൊണ്ട് പറയണം, വേണ്ടാത്ത ഒന്നിനും പോവരുത്. The word was tricked. The devil tricked Adam and Eve. പിശാച് ആദമിനെ ഹവ്വയെ തന്ത്രപൂർവം കുടുക്കി. It was Eve he targeted. താൻ ഹവ്വയെയാണ് ലക്ഷ്യം വെച്ചത്. Because Eve did not hear the word, it was Adam who heard the word. കാരണം ഹവ്വയല്ല ദൈവവചനം കേട്ടത്, ആദമത്രേ ദൈവത്തിന്റെ വചനം കേട്ടത്. If the devil would have come to Adam, Adam had the word in him which said, do not touch. പിശാച്, do not eat. പിശാച് ആദമിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഈ വൃക്ഷഫലം തിന്നരുത് എന്ന ദൈവത്തിന്റെ വചനം അവൻ കേട്ടതുകൊണ്ട് അത് അവന്റെ ഹൃദയത്തിലുണ്ട്. Hallelujah. Hallelujah. The Bible says we are redeemed, we are justified, we are set free, but the devil will trick you by saying you are good for nothing. ആ ദൈവവചനം പറയുന്നത് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ വിടുവിക്കപ്പെട്ടു. എന്നാൽ പിശാച് പറയ, നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. You are good for nothing. നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. I want to share something very important. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. We are good for nothing. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാ. Yes, true, it is good for nothing. അതെ, സത്യം തന്നെയാ, ഒന്നിനും കൊള്ളാത്തവരാ. But the blood of Jesus, who has redeemed us, is more precious than gold and silver. ഓ, എന്നാൽ നമ്മെ രക്ഷിച്ച വീണ്ടെടുത്ത യേശുവിന്റെ രക്തം അത് പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയതത്രേ. My boldness to live, my boldness to think I will be great is not because of my prayer, not of my effort. It is because of the blood of Jesus that is speaking good things about me. യോ എൻ്റെ ധൈര്യം ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ നല്ലവനാകും എന്നുള്ള ധൈര്യം എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ വിശ്വാസം കൊണ്ടോ അല്ല, എന്നാൽ എന്നെ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച യേശുവിൻ്റെ പുണ്യാഹരക്തം അത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടത്രേ. Hallelujah. Hallelujah. In the Old Testament, പഴയ നിയമത്തിൽ, if you read the book of Exodus, ആ പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ, you will find the shadow of the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു നിഴൽ രൂപം നിങ്ങൾ അവിടെ കാണും. If you look at Exodus 12:13, the Bible says, പുറപ്പാട് പുസ്തകം 12:13, when വേദപുസ്തകം പറയുന്നു, the Israel was coming out of Egypt. ഈ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറത്തേക്ക് പുറപ്പെട്ട് വരുമ്പോൾ, ഫൈനലി ദേ ആർ ഗോയിങ് ടു കം ഔട്ട്, അവർ വെളിയിൽ വരാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഫറോ നൗ സേസ് ഐ വോണ്ട് ലീവ്, but God has decided to set them free. Oh, Pharaoh paraya njan avare vittayikkilla pakshe devam avare swadantrarakkuvan theermanichirikkunu. So God says, appol devam parayugiya, slay a lamb. Oh, ningal oru aadine arakkuga, and take the blood of the lamb, put on the lamppost and the side lintel. Oh, ennittu parayana aa aadinte raktham eduthu ningal kattala melum kurumbadigal melum adu purattuka ennu paranju. But when I pass or when I come, ഞാൻ അവിടെ വരുമ്പോൾ, when I see the blood, ഞാൻ ആ രക്തം കാണുമ്പോൾ, I will pass over you, ഞാൻ നിങ്ങളെ മറികടന്നു പോകും. Hallelujah. Hallelujah. The Bible does not say, വേദപുസ്തകം ഇങ്ങനെയല്ല പറയുന്നത്, because of your prayer I will set you free, നിങ്ങളുടെ പ്രാർത്ഥന മൂലം ഞാൻ നിങ്ങളെ വിടുവിക്കും. The Bible does not say, ഈ വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞില്ല, because of your anointing I will set you free, നിങ്ങളുടെ മേലുള്ള അഭിഷേകത്താൽ നിങ്ങളെ സ്വതന്ത്രരാക്കും. The Bible does not say, വേദപുസ്തകം ഇങ്ങനെ പറയുന്നില്ല, because you are good I will set you free, നിങ്ങൾ നല്ലവരായതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. The Bible says, വേദപുസ്തകം പറയുന്നു, when I see the blood I will set you free, ഞാൻ ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ സ്വതന്ത്രരായി വിട്ടയക്കും. Today let me tell you very clearly, ഇന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം, even today, ഇന്ന് we are sealed, നമ്മുടെ not by the blood of
a bull or a goat. Oh, nam rakshikapettirikkunnathu kaattukottanteyo pasukkidavinteyo raktham moolamalla. We are sealed by the blood of Jesus Christ. Yeshuvinte punyaha rakthathal naam mudrayittapettirikkunnu. When God sees the blood of Jesus on you, daivam yeshuvinte rakthathe ninte mel kaanumbol, he who will be into all the blessings. Oh, ninne avan anugrahathilekku nayikkum. That is why the blood says, adukonda adu thanneyana raktham parayunu. The blood of Jesus, yeshuvinte raktham, speaks, samsarikkunu, speaks, adu samsarikkunu, speaks, adu samsarikkunu, speaks, adu samsarikkunu, good things about you, ninne kurichu nanma parayunu, good things about you, ninne kurichu nanma parayunu, good things about you, ninne kurichu nanma parayunu, good things about you, ninne kurichu nanma parayunu. Hallelujah, hallelujah. Hallelujah, hallelujah. കർത്താവേ, കർത്താവേ, എന്നോട് കരുണ തോന്നണേ, കർത്താവേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ട് യോഹന്നാൻ 1 യോഹന്നാൻ 1:9 പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ്റെ രക്തം സകല അനീതിയിൽ നിന്നും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി, കർത്താവേ, ഞാൻ തെറ്റുകാരനാണ്, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം എന്ന് പറയുന്ന സെക്കൻഡിൽ എൻ്റെ തോന്നലല്ല, പിന്നെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു രക്തത്താലാണ് ഞാൻ കഴുകൽ പ്രാപിച്ചിരിക്കുന്നേ. Hallelujah, hallelujah. Adukonda, that is why when Jesus came to this earth, adukondana yesu ee bhoomiyil vannappol, Jesus was walking towards John the Baptist. Oh, yohanan snapakante arigilekku yesu kadannu chellukaya. John the Baptist shouted and said, yohanan snapakan ingane vilichu paranju, John 1:29, yohanan 1:29, behold the lamb that will take away the sin of the whole world. Kanmin ida logathinte paapam chumannolikkuna ദൈവത്തിന്റെ കുഞ്ഞാട എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. The perfect sacrifice is coming. പൂർണതയുള്ള യാഗം ഇതാ വരുന്നു. The blood of Jesus. യേശുവിന്റെ രക്തം. The blood of Jesus. യേശുവിന്റെ രക്തം. Is my boldness towards God. ഇതാണ് എൻ്റെ ദൈവസന്നിധിയിലുള്ള ധൈര്യം. Hallelujah. Hallelujah. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല അവിടുത്തെ പ്രശ്നം, ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവം നീതീകരിച്ചവനെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം. ദൈവം ഇസ്രായേലിനോട് വിടുവിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ നല്ല സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ അതുകൊണ്ടെല്ലാം അല്ല രക്ഷിക്കാൻ പോകുന്നത്. എൻ്റെ രക്തം, നീ ആടിൻ്റെ രക്തം അവിടെ പുരട്ടിയാൽ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, പുറപ്പാട് 12:13, ഞാനത് കാണുമ്പോൾ നിങ്ങൾ ഇട്ടേച്ചു പോകും, എന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ പറയട്ടെ, അതിനേക്കാളും എന്ത് ശക്തമാ, തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. പലപ്പോഴും പിശാചിന്റെ തന്ത്രം എന്താന്ന് ഞാൻ പറയാം. What is the wild trick of the devil? എന്താണ് പിശാചിന്റെ തന്ത്രം? I want to tell you a truth. ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. What God forgives, he forgets. ദൈവം ക്ഷമിക്കുന്നതിനെ മറക്കുന്നു. പഴയ ഫയൽ എടുത്തുകൊണ്ട് വരുന്നവനല്ല എൻ്റെ കർത്താവ്. ആമേൻ. പഴയ ഫയൽ എടുത്തുകൊണ്ട് വരുന്നവൻ പിശാചാ. ആമേൻ. പഴയ കാര്യം പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിനെ കുറ്റബോധം ഇടാൻ പിശാജ് വരുമ്പോൾ, നീ ഇന്നക്കാരനല്ലേ, ഇന്നക്കാരിയല്ലേ, അന്ന് കുഴപ്പക്കാരിയല്ലേ, എനിക്കറിയാം നിന്നെ എന്ന് പറഞ്ഞാൽ നീ അവിടുന്ന് ഓടരുത്. നീതി എൻ്റെ കവചമിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി പിശാജിനോട് പറയണം, എൻ്റെ പഴയ കാര്യം പറയാൻ വന്നിരിക്കുകയല്ലേ, അന്ന് ഞാൻ നിന്റെ പഴയ കാര്യം പറയാം. ക്രൂശിൽ നിന്നെ പരസ്യ കോലമാക്കി, നിന്റെ ആയുധവറ പരസ്യ കോലമാക്കി, നിന്നെ മുഴുവനായി തോൽപ്പിച്ച ചരിത്രം അങ്ങോട്ട് പറയാം.
അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, നമ്മുടെ തോറ്റ ചരിത്രം പിശാച് പറഞ്ഞ അവന്റെ തോറ്റ ചരിത്രം അങ്ങോട്ട് പറയണം. കണ്ടാൽ, എന്താ കണ്ടാൽ, അവിടെ ഒരു ഒരു ഇവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുക, ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കയറാൻ ഒരു യോഗ്യതയും ഇല്ല, പക്ഷെ സംഘാടകർ നിങ്ങൾക്കൊരു ബാഡ്ജ് തന്നു, ഒഫീഷ്യൽ VIP. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇതിനകത്തുള്ളതല്ല, നിങ്ങൾ കുഴപ്പമക്കാരനാ, അവിടെ വന്ന കുഴപ്പമാണ്, പക്ഷേ കയറി വരുമ്പോ ബാഡ്ജ് കാണുമ്പോ സല്യൂട്ട് അടിച്ച് കയറ്റിവിടണം എന്ന് പറഞ്ഞതുപോലെ ദൂതന്മാരും സ്വർഗം മുഴുവൻ സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തെ കാണുമ്പോൾ പ്രാർത്ഥനയല്ല വിഷയം, നല്ല പ്രവൃത്തിയല്ല വിഷയം, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന് എല്ലാ കാര്യത്തിലും ഒരു പ്രാഗൽഭ്യമാണ്. കർത്താവ്, ഞാൻ തെറ്റ് ചെയ്തു, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണേ. പ്ലീസ് ജീസസ് ക്ലെൻസ് മീ വിത്ത് യുവർ പ്രീഷ്യസ് ബ്ലഡ്. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകണമേ യേശുവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. It will cleanse your conscience also. നിങ്ങളുടെ മനസാക്ഷിയെ പോലും അത് ശുദ്ധീകരിക്കും. പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു, ആ തോന്നൽ പോകുന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, രണ്ടാമത്തത് തിരിഞ്ഞു നിൽക്കണം. കാര്യം പിന്നെ നിന്നെ കുറ്റപ്പെടുത്തുന്നത് പിശാച്. ഹൃദയത്തിൽ ഒരുവൻ മാനസാന്തരപ്പെട്ട് കർത്താവെ ഞാൻ ചെയ്തത് തെറ്റാ, അങ്ങടെ രക്തത്താൽ കഴുകണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയല്ല മറക്കുന്നവനാ എൻ്റെ കർത്താവ്. പിന്നെയും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താണോ ആ ആ വിഷയം എൻ്റെ അകത്തുനിന്ന് മാറുന്നില്ല, കുറ്റപ്പെടുത്തുക പിശാജ്, തിരിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പിശാജെ പോന്ന് പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വർഗീയ വിരുന്നിലെ വിശ്വാസികളോടും തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ വിശ്വാസികളോടും ഞാൻ പറയുന്നത്, ഒരിക്കലും തല കുനിഞ്ഞ് നടക്കരുത്. സ്വർഗം ദാനമായി തന്നതാ യേശുവിൻ്റെ രക്തം, എൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, പിതാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ല. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അടുത്തിരിക്കുന്ന ആളിനെ തൊട്ട് പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹത്തിൻ്റെ അവകാശിയാണ്, അവകാശം പ്രാപിക്കുക തന്നെ ചെയ്തോണം. Hallelujah. And that is why, the Bible says, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, the Lord wants to be strengthened in its might. അവന്റെ അമിത ബലത്തിൽ നാം ശക്തിപ്പെടുവാൻ ദൈവം പറഞ്ഞാൽ എന്നാൽ അസാധ്യമായതൊന്നുമില്ല, എന്നാൽ അസാധ്യമായതൊന്നുമില്ല. Hallelujah. Hallelujah. എന്നാൽ അസാധ്യമായത് ഒന്നുമില്ല, എന്നെ ശക്തനാക്കുന്ന യേശുമുഖ. ഉറക്കെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. എവിടെ ചെന്നാലും തല കുനിച്ച് നടക്കരുത്, ഓർത്തോണം. ഒരു സംസാരിക്കുന്ന രക്തം മുദ്രയിട്ടിരിക്കുക നിങ്ങളുടെ മേലും എൻ്റെ മേൽ. ഏത് സ്ഥലത്ത് ചെന്നാലും ചെന്നോണം, ചെല്ലുമ്പോൾ വാതിൽ തുറക്കും അവിടെ. ഇല്ല, ആ സാറാണെങ്കിൽ അവിടെ ചെന്ന ഗെറ്റ് ഔട്ട് അടിക്കും. ആര് പറഞ്ഞു? ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെ, ബാക്കി എല്ലാവരും ചെന്ന ഗെറ്റ് ഔട്ടാ, ഗെറ്റ് ഔട്ടാ, പക്ഷെ നീ ചെല്ലുമ്പോ അവിടെ പ്രൊമോഷനാ. ഒറ്റയ്ക്കല്ല പോകുന്നത്, അവന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ജനം, ആർത്തു വിളിക്കുന്ന ജനമ, ജയോത്സവമായി നടക്കുന്ന ജനമ. മുടിയനായ പുത്രൻ അപ്പന്റെ മുഴുവൻ സമ്പാദ്യം തീർത്ത് പന്നിക്കൂട്ടത്തിലാണ് പോയി കിടക്കുന്നത്. പന്നിക്കൂട്ടത്തിൽ കിടക്കുമ്പോഴും വാളവർ അവിടെ പന്നി തിന്നുന്ന ഭക്ഷണം മൂലം കിട്ടുന്നില്ല, തൻ്റെ മനസ്സിൽ പോയി അപ്പൻ്റെ അടുക്കൽ ചെല്ലണം, അവിടെ ഒരു വേലക്കാരനെ പോലെ എങ്കിലും കഴിയണം. തൻ്റെ ഉള്ളിൽ മാനസാന്തരമാണ് ഉണ്ടായത്. മാനസാന്തരം, മാനസാന്തരം എന്ന് പറയുന്നത് തീരുമാനമാണ്, തോന്നലല്ല, തീരുമാനമാണ്. ഞാൻ പഴയ വഴിയിൽ പോകത്തില്ല, കാര്യം എനിക്ക് പിടികിട്ടി, ഇനി വാളവരെ പോലും കിട്ടത്തില്ലെന്ന്. പക്ഷെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ അവിടുത്തെ ഒരു വേലക്കാരനെ പോലെ എങ്കിലും ഒന്ന് കഴിയാം. ആ പുത്രൻ തിരിച്ചു വരുവ,
വചനം പറയും, ദൂരവേ അവനെ കണ്ടപ്പോൾ അപ്പൻ ഓടിച്ചെന്നു ആലിംഗനം ചെയ്തു, വീട്ടിൽ കയറ്റിക്കൊണ്ടുവന്ന് പറഞ്ഞു, അവന്റെ പഴയ വസ്ത്രം മാറി പുതിയതിട, ഹല്ലേലൂയ, പുതിയതിട്ടു, കാളെ അറക്ക്, അറുത്തു. പിന്നെയാ ഏറ്റവും ബെസ്റ്റ് കാര്യം, ആ മോതിരം എടുത്ത് അവനെ ഇടിച്ചു, ആ ചെരുപ്പ് അവനെ ഇടിച്ചു. ഹല്ലേലൂയ. ആള് പാർട്ടി ഏതാന്ന് പിടി കിട്ടിയോ? നമ്മൾ നോക്കിയാൽ നമ്മൾ പറയും, ഇവനെ അറിയോ, ഇവനാ മറ്റേ പാർട്ടി, ആ വാളവരെ തിന്നാൻ പോയ പാർട്ടി. പുറേ പറച്ചിലേ നടക്കത്തുള്ളൂ, മോഹത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ അധികാരത്തിൻ്റെ മോതിരമായിട്ടും ചേരിപ്പായിട്ടുമാണ് നടക്കുന്നത്. അവൻ കവലയിൽ വന്നാൽ, മുടിയനായ പുത്രൻ ആരും വിളിക്കാൻ ധൈര്യപ്പെടുത്തില്ല. അന്റെ കാര്യം അപ്പന്റെ മോതിരായിട്ടിരിക്കുന്നത്. ഇവന്റെ മനസ്സിൽ കാണും അവൻ പഴയ പാർട്ടിയാണ്, പക്ഷെ നാട്ടുകാർക്കൊന്നും ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത നിലയിൽ അപ്പന്റെ ചെരുപ്പും അപ്പന്റെ മോതിരവും അപ്പന്റെ വസ്ത്രവും ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവനെ എതിർക്കുന്നവർ പോലും അവന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഇന്ന് പകൽ സഭയോടെ ഞാൻ പറയാം, ചെറിയ പദ്ധതിയല്ല, സർവ ആയുധവർഗം നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പരിശുദ്ധാത്മാവ് എന്ന മോതിരം ഇടിച്ച് നിന്നെ ദേശത്തിലൂടെ നടത്തുന്നത് എന്താന്ന് ചോദിച്ചാൽ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ തകർക്കാൻ നോക്കിയ പിശാചിന്റെ മുമ്പിൽ നിന്നെ ഉയർത്താതെ കർത്താവ് വിടുത്തില്ല. അവനെ നോക്കുന്നവർ പ്രകാശിതരാകും, അവരൊരു നാളും ലജ്ജിക്കത്തില്ല. കർത്താവിന്റെ ബലത്തിൽ നമ്മൾ ആശ്രയിച്ച് അവന്റെ ബലത്തിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജയം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രോഗികൾക്ക് ആ രോഗത്തിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള അവസരമാണ്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ, പണമില്ലാതെ ഞെരുങ്ങുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു, കടഭാരം മൂലം പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. അതുപോലെ തന്നെ പണം കടം കൊടുത്തിട്ട് നാളുകൾ തിരിച്ച് ചോദിച്ചിട്ടും തിരികെ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അവരോട് പിണങ്ങി, അവർ നിങ്ങൾക്ക് തരേണ്ട പണമാണ്, പക്ഷേ അവർ തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് അല്പം ദേഷ്യമൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ പ്രിയ സഹോദര സഹോദരി, അവർക്ക് തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ലേ അത് തരാൻ പറ്റാത്തത്, അല്ലാതെ നിങ്ങളെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ലോ. അതൊന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ ഹൃദയം നിറഞ്ഞൊന്ന് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഉറപ്പ് തരുക, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പണം തിരികെ ലഭിക്കും. അത്ഭുത വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും. ആ പണം തരാനുള്ളവർ നിങ്ങൾക്ക് ആ പണം തിരിച്ചു തരുന്ന അത്ഭുത വാർത്ത നിങ്ങൾ കേൾക്കാൻ പോവുക. ഉറപ്പല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. പ്രിയ പിതാവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, പണം കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പണം കൊടുക്കുവാനുള്ള വ്യക്തികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആ വ്യക്തികളുടെ കയ്യിൽ അവിടുന്ന് സമൃദ്ധി കൊടുക്കണം. ഈ വാങ്ങിച്ച പണം മടക്കി നൽകുവാൻ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക, ആ പണം തിരികെ ലഭിക്കണം. ഈ ദിവസങ്ങളിൽ തന്നെ അവരുടെ കൈകളിൽ ആ പണം മടക്കി ലഭിക്കുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കണമേ. കാൽമുട്ടുകൾക്ക് വേദനയായി, നീരായി, കാൽമുട്ട് നിലത്ത് കാല് കുത്തുമ്പോൾ വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നു. ബെഡ്റിഡനായി കിടക്കയിൽ ശരണം പ്രാപിച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്ധികളിൽ വേദന, ഇടുപ്പല്ലിന് പ്രത്യേകം ആ സന്ധിയിൽ വേദനയായിട്ട് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ബോൺ മാരോ ക്യാൻസർ ബാധിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ, വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ കൽപ്പിക്കുക. കർത്താവെ, സ്തോത്രം. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, അവിടുന്ന് അത്ഭുതം ചെയ്യുന്നവനാണ്. കർത്താവ്, ഞങ്ങൾക്ക് ദാനമായി തന്നെ അധികാരത്തിനായി നന്ദി. ആ അധികാരത്താൽ ഇന്ന് രോഗികൾ സൗഖ്യമാക്കിയതിനായി നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, അത്ഭുതം നടന്നു കഴിഞ്ഞു. ആ പണം തിരികെ ലഭിക്കുന്ന ഫോൺ കോൾസ് നിങ്ങളെ തേടി വരും, ഉറപ്പാണ്.
ആ മേടിച്ചവർ അവർ നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് പണം തരും. ഒട്ടും സംശയിക്കേണ്ട, കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.